നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസറ്റഡ് ഡേറ്റ് 15/6/2022 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ LD ടൈപ്പിസ്റ്റ് ഫോർ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 205/2022 ഫേം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. തസ്തികയുടെ പേര് LD ടൈപ്പിസ്റ്റ്. സാലറി എന്ന് പറയുന്നത് 19,000 രൂപ മുതൽ 43,600 രൂപ വരെ. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ഒരെണ്ണമാണ്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് NCA റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 39 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1983 1/1/2004 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ അതിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് SSLC അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പാസ്സായിരിക്കേണ്ടതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് KGTE ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. മൂന്നാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം KGTE അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. മുകളിൽ പറഞ്ഞ ക്വാളിഫിക്കേഷനുകൾ ഇല്ലാത്ത പക്ഷം താഴെ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതിൽ ആദ്യമായി വരുന്നത് SSLC പാസ്സാകിയോ അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനോ ഉണ്ടായിരിക്കേണ്ടതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ, അതും KGTE അല്ലെങ്കിൽ MGTE ഉണ്ടായിരിക്കേണ്ടതാണ്. മൂന്നാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, അതും KGTE അല്ലെങ്കിൽ MGTE ഉണ്ടായിരിക്കേണ്ടതാണ്. നാലാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് ഡാറ്റ എൻട്രി സ്പീഡ്, അതും 8000 ഡിപ്രഷൻ പെർ ഹവർ, അതും MS Office കമ്പ്യൂട്ടർ ഓപ്പറേഷൻ പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കേണ്ടതാണ്. അതായത് MS Office ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഡാറ്റ എൻട്രി സ്പീഡും ഇതിൽ പറഞ്ഞിരിക്കുന്ന അളവ് ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൽ ആദ്യമായി വരുന്നത് ഇതൊരു NCA നോട്ടിഫിക്കേഷനാണ്. അതുകൊണ്ട് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ അപ്ലിക്കേഷൻ അയക്കാനായി പറ്റുകയുള്ളൂ. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് രണ്ട് പേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20/7/2022. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി വരുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.